പുതുപ്പൊന്നാനി ആയുർവേദ ആശുപത്രി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറുന്നു. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് ആശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുക. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 15 നടക്കും. നൂറുകണക്കിന് രോഗികൾ ദിനംപ്രതി ആശ്രയിക്കുന്ന പുതുപ്പൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിലാണ് ആശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുക. ഈ മാസം 10 താൽക്കാലിക കെട്ടിടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കും. പ്രവർത്തനം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറുന്ന മുറയ്ക്ക് നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റും. ഫെബ്രുവരി 15 പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടാനാണ് പി നന്ദകുമാർ MLA അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ തീരുമാനിച്ചതെങ്കിലും തീയതി നീളാനാണ് സാധ്യത. തറക്കല്ലിടൽ കഴിഞ്ഞാൽ 9 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. നാഷണൽ ആയുഷ് മിഷന്റെ 2022-23 വർഷത്തെ 1 കോടി രൂപ ചിലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തുക. തുടർന്ന് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചിലവിൽ 2 ഘട്ട പ്രവർത്തനങ്ങളും നടക്കും. KHRWSനാണ് നിർമ്മാണ ചുമതല. മലപ്പുറം ജില്ലയിലെ തീരദേശത്തുള്ള ഏക ആയുർവേദ ആശുപത്രി കൂടിയാണ് പുതുപ്പൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ആശ്രയിക്കുന്നുണ്ട്. സ്ഥലപരിമിതികൾക്കിടയിലാണ് നിലവിൽ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 2010-15 കാലയളവിൽ നിർമ്മിച്ച മുഗൾ നിലയിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ആശുപത്രിയിൽ ഇടിഞ്ഞ മുറികളിലാണ് OP പരിശോധന ഉൾപ്പെടെ നടക്കുന്നത്.